സംഭവം അവളെ വെച്ച് പറ്റിക്കണോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് ഗൈസ് ഒരു പഴുത്ത മാങ്ങ. യോ, വാട്ട്സ് അപ്പ് ഗൈസ്, സംസാരിക്കാം. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്യൂഡി പ്രാങ്ക് പാർട്ട് 3 റിലീസ് ആകാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറേ സാധനങ്ങൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കുറച്ചൊന്ന് എത്തി കുറച്ചൊന്ന് എത്താണ്ട് ഒക്കെ അവൾ കാണാതൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യവും സെറ്റാണ്. പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ഒരു ആപ്ലിക്കേഷനെങ്കിലും ഒരു ഇതിൽ പെടുത്തണം. അതായത് പ്രാങ്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് പ്രാങ്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് നാലെണ്ണം. സോ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അവൾക്ക് പണി കൊടുക്കാൻ പോകുന്നത്. അതായത് വലിയൊരു പണി ആപ്ലിക്കേഷൻ ആകുമ്പോൾ വലുതൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും ഒരു കിടുക്കാച്ച് ഫണ്ട് മൂവ്മെന്റ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയും. സോ അതിനായി നിങ്ങൾ സഹായിക്കണം, വേറൊന്നുമില്ല. ഇതൊരു മൂന്ന് നാല് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം, ഏതാണോ അവൾക്ക് പ്രാങ്ക്ഡ് ആയി കാണാൻ നിങ്ങൾക്ക് താല്പര്യം, സോ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ സംഭവം മൊത്തം അടിച്ച് പൊളിക്കുക. അതിനായി നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. ഡ്യൂഡി പ്രാങ്ക് പാർട്ട് 3 ഇസ് കട്ട ലോഡിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാത്തുക്കണതാണ്. കാരണം ഇറക്കി എല്ലാ വീഡിയോക്കും, രണ്ട് വീഡിയോ റിലീസ് ചെയ്യുന്ന സോ രണ്ട് വീഡിയോക്ക് 6.5 ലക്ഷം വ്യൂസ് ആണ് ഗൈസ്. ഓ മൈ ഗാഡ്. ഓക്കെ, സോ ഞാൻ ഇതിന്റെ ഒരു പാർട്ട് 3 റിലീസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഇതൊന്ന് കൺഫേം ചെയ്യണം, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണ് ഇഷ്ടപ്പെട്ടത് അത് വെച്ച് പണി കൊടുക്കും. സോ പ്രാങ്ക് ആപ്ലിക്കേഷൻ ആണ് ഏതാണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാം. വീട്ടിൽ പോവാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, വേറെ പോവാ. നമ്മുടെ ഡ്യൂഡി മുകളിലായിരുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ആയിരുന്നല്ലോ അവൾ താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം സീനാണ്. ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഓരോരോന്ന് പറഞ്ഞുതരാം. അതിലേതാണോ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും തോന്നുന്നത് ഏതാണോ സാധ്യം നിങ്ങൾ പറയുക, അത് നമ്മൾ അടിച്ച് പൊളിക്കണമായി കേട്ടോ. സോ കാണിച്ചുതരാം ഗൈസ്. ഒരു പഴുത്ത മാങ്ങ, ഇത് ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. ഒരു പഴുത്ത പഴുത്തല്ല, പച്ച. ഈ ഭാഗം മഞ്ഞ, ഈ ഭാഗം പച്ച. ഓ മൈ ഗാഡ്. വേണ്ട ഗൈസ്, അയൽവാസീൻ്റെ മാങ്ങ ഞാൻ പറിച്ചു തറക്കേസ്. അതിൽ നിലത്ത് വീണതാട്ടോ, സത്യം ഞാൻ പറിച്ചല്ലാണ്ട് നിലത്ത് വീണത്. നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി എടുത്തു. ഇനിയിപ്പോൾ പറിച്ചു തന്നെ ആരും കമൻറ്റ് ചെയ്ത് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ലൈ ഡിറ്റക്ടർ എന്ന്, അതായത് നമ്മൾ കളവ് പറയുന്നത് കണ്ടുപിടിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇത് 100% ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് കളവ് പറഞ്ഞത് കണ്ടുപിടിക്കാന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞത്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. സോ ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫിംഗർ ഇവിടെ വെക്കാൻ പറയും. നിങ്ങൾ കാണില്ല, ഓക്കെ, നമ്മളെ ഫിംഗർ ഇവിടെ വെക്കാൻ പറയും. സോ ഫിംഗർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, നീ എന്തൊരു ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനിത് ഫിംഗർ വെച്ചിട്ട് പറയാം, ഞാൻ ഈ ചെയ്തില്ല എന്ന് പറയാം. സോ അത് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇതെന്ത് പറയുക, ട്രൂത്ത് എന്ന് കാണിക്കും. തെറ്റാണെങ്കിൽ ഇത് ഫാൾസ് എന്ന് കാണിക്കും. ഓക്കെ, പക്ഷേ ഇതിലുള്ളൊരു സീക്രട്ട് ഉണ്ട്. 100% എന്ത് പറയുക, ശരിയാണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റായിരിക്കും, ഒരു സ്ക്രീൻമെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത് പ്രാങ്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. സംബന്ധിച്ച് ഇത് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ഒരു സെറ്റിംഗ് ബട്ടൺ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൾറെഡി സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിൽ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ ഇത് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്ത് പറയുന്ന മാതിരി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ അവളോട് ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവൾ ശരി ഉത്തരം പറഞ്ഞാലും അത് നമുക്ക് തെറ്റാണെന്ന് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അതിന് പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ പറയാം, കറക്റ്റായിട്ട് ലീ ഡിക്റ്റേറ്റർ, ലൈ ഡിക്റ്റേറ്റർ എന്ന് വേണേൽ പറയാം. സോ ഇതാണ് സംഭവം, നിങ്ങൾ ഒന്നുകൂടി നോക്കിക്കോളി. സോ ഈ ഒരു സംഭവം അവളെ വെച്ച് പറ്റിക്കണോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യം വേണേൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ചോദ്യം കമൻറ്റ് ചെയ്യേണ്ട, ഈ ഒരു ആപ്ലിക്കേഷൻ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ സെറ്റാക്കിയോളൂ. പിന്നെ ഈ ഒരു വീഡിയോ അവളെ കാണിക്കാതെ കൊണ്ടെടുക്കേണ്ട കടമ എനിക്കുണ്ട്. സോ അവിടെ ഫ്രണ്ട്സ് എന്തെങ്കിലും കാണുന്നെങ്കിൽ പറയരുത്. ഓക്കെ, യോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, കിടുക്കാച്ച് കില്ലിംഗ് ആപ്ലിക്കേഷൻ. ഇതെന്താ, ഇതെനിക്ക് പേഴ്സണലി ഇത് വെച്ചിട്ട് ഒരു പണി കൊടുക്കണത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ആപ്ലിക്കേഷൻ പേര് പറഞ്ഞതിന് മുമ്പ് ഇന്നത്തെ ഈ ഒരു എൻറ്റയർ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേറൊരു കിടുക്കാച്ച് വെബ്സൈറ്റ് ആയിരുന്നു. കിടുക്കാച്ച് ഒരു സംഭവമാണ്. സോ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതിന് 30-40 സെക്കൻഡ്. സോ അത് നിങ്ങൾ കണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ റെഡിയാക്കി വെക്കാം. സോ നിങ്ങൾ അത് കണ്ട് വാ. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ക ഒരു വിയേഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ്. ഓക്കെ, വേറൊന്നുമില്ല, ഈ ഒരു ആപ്ലിക്കേഷന് കുറച്ച് കിടുക്കാൻ സാധനമാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്ന് സംഭവം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കേട്ടോളി, കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് യെസ് എന്ന് പറഞ്ഞാൽ മതി. ഇതിനെ പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല, കേൾക്കുക. ഐ മീൻ യാ, കേൾക്കുക. ഓക്കെ, സോ റെഡി ഫോർ പ്രിപ്പയർ ഫോർ ഇയേഴ്സ്. ഓക്കെ, സൗണ്ട് മാക്സിമം കൂട്ടിത്തരാം. റെഡി, 1, 2, 3. ഓക്കെ, സ്റ്റാർട്ട്. ഒരു മിനിറ്റ്. ഓ മൈ ഗാഡ് ഗൈസ്, ഇത് കുറച്ച് പക്ക വിയേഡ് ആയിട്ടുള്ളതാണ്. ഞാൻ ഒന്നും കൊണ്ടും കേൾപ്പിച്ചു, എനിക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവം. സോ ഒന്നും കൂടി കേൾപ്പിച്ചുതരാം, കേട്ടോളൂ. പക്ക എന്താ വയറ്റ് നോക്കി പിടിച്ച എങ്ങനെയാണോ സൗണ്ട് വരെ അതേമാതിരി സൗണ്ട്. സോ ഈ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ എന്തെങ്കിലും വെറൈറ്റി തോട്ട്സ് വരുന്നുണ്ട്, സോ കമന്റ് ഡൗൺ ബിലോ. ഓക്കെ, ഇപ്പം തന്നെ കമന്റ് ചെയ്യും. ഇത് വെച്ചിട്ട് നമുക്ക് കുറെ അമേസിംഗ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ കഴിയും. സോ നിങ്ങളെ
ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ട്, എനിക്ക് പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സംഭവം കമന്റ് ആവുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും. ഓക്കെ, സോ യാ, അടുത്ത് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രാങ്ക് ആപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് മെസ്സേജ് അയക്കുന്ന പോലെ, നമുക്കിപ്പോൾ വാട്സപ്പ് ഇല്ല, ഓക്കെ, വാട്സപ്പിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ്, സോ നിങ്ങൾ എനിക്ക് എന്താ റിപ്ലൈ ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതും സെയിം മാതിരി ആക്കാൻ കഴിയും. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ കളിക്കരുത്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ എന്നാളെ അങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ദീപിക പദുക്കോൺ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചെറിയൊരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കിയത്. ഫോക്കസ് ഓക്കണ്ടില്ലേ, അവരുടെ പ്രൊഫൈൽ പിക്ചർ, ഇതെന്നെ സംബന്ധിച്ചാൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ ആക്കുക, അവരുടെ പേരാക്കുക, അവർ ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ, നിങ്ങൾക്ക് ഓൺലൈനാണോ ഓഫ്ലൈനാണോ നോക്കുക. അതുപോലെ തന്നെ അവരിങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പിക്ക് അങ്ങോട്ട് അയക്കുക, അവർക്ക് പിക്ക് ഇങ്ങോട്ട് അയക്കുക, അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാം, അങ്ങനത്തെ എല്ലാ വിധമുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ രണ്ടാൾക്കാർ, അതായത് നിങ്ങളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അയക്കുന്ന ആളും അയക്കുന്ന നിങ്ങളും, ഓക്കെ 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 ഓ ഏ കൺഫ്യൂഷൻ ആയി പോയല്ലോ. അതായത് രണ്ടാളും നിങ്ങൾ അയക്കാവും, ഗൈസ്, നിങ്ങൾക്ക് സംഭവം പിടി കിട്ടിക്കാണെന്ന് മനസ്സിലാക്കി. ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പോകുമ്പോഴാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തബിട്ടമായി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു. സോ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉടായ്പ സംഭവങ്ങൾ നിങ്ങളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ കമൻറ്റ് ആവുമ്പോൾ ഗൈസ് നമുക്കത് സെറ്റാക്കാം. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, പിന്നെ ഒരു ചെറിയ സംഭവം എന്താ വെച്ചാൽ വേറൊരു ആപ്ലിക്കേഷൻ കൂടി, അതുകൂടി ജസ്റ്റ് നിങ്ങൾ പറഞ്ഞത് ഇതൊരു പ്രാങ്ക് ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ലിങ്ക് വേണം താഴ്ത്തി കൊടുക്കുക. നിങ്ങൾ പോയി ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഓക്കെ, നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മര്യാദ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണ്ടോ നോക്കുക. വേറെ ഒന്നല്ല, GPS ഫേക്കർ ആണോ, അതായത് നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും നിൽക്കുകയാണെന്ന് GPSൽ വരുത്തി തീർത്തിട്ട് ആ ഒരു ലൈവ് ലൊക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ കഴിയും. സോ അങ്ങനത്തെ ഒരു വീടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ, ഓക്കെ, നിങ്ങൾ 100% വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത് മര്യാദ കിട്ടുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാത്രം ട്രൈ ചെയ്തൊക്കെ, ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, അതായത് വീട് ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മൊത്തം കാര്യങ്ങൾ നിങ്ങളെ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ കുറേ പേരിലേക്ക് എത്തുള്ളൂ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനി കാണാനും കഴിയുള്ളൂ. പുതിയ അൽഗോരിതം, ഓക്കെ. സോ വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ചെയ്ത് സോറി, അറിയാൻ ചെയ്തതാ ഷോക്കിന്റെ ബബിൾ കമാണ് കണ്ടില്ല. അപ്പോൾ ഗൈസ്, ഇക്കിപ്പോൾ പുറത്ത് പോയതാണ്, പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ ഞാൻ നൈസിൽ ക്യാമറ എടുത്ത്, ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇക്ക കൂടെ ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും ഇന്നലത്തെ വീഡിയോ കാണാം. ഇന്നലെ എനിക്കൊരു കിഡിലം പണിയാണ് ഇക്ക തന്നത്. തന്നത് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട്, അത്താണ് സഹിച്ചിടാതെ ഞാൻ കരയുന്ന വീഡിയോ, അതിൽ നിന്നൊക്കെ ഉണ്ട്. ഇന്നലത്തെ വീഡിയോ 2 ലക്ഷം വ്യൂസ് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച അതിനെ റിവെഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ 24th വരുന്നുണ്ട് ഈ ഡിസംബർ. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാധനം എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക് ചെറിയൊരു പണി കൊടുക്കലാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നല്ല, രണ്ട് വട്ടം എനിക്ക് കിട്ടില്ല പണി തന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഓൻക്ക് കൊടുക്കണം. അപ്പോൾ ഇക്കിപ്പോൾ വരും, അതിന് മുമ്പത്തെ നമുക്ക് നൈസിൽ ആദ്യം ക്യാമറ സെറ്റ് ചെയ്യണം. ഇത് വർക്കൗട്ട് ആയാൽ മാത്രമേ എന്നോട് ഞാൻ പറയുള്ളൂ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നലെ ലുലുവിൽ പോയി കുറച്ച് തോര സാധനങ്ങൾ മേടിച്ചിന്, ഡ്രസ്സും ഒക്കെ ഉണ്ട്. ഇതിലാണ് ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. അപ്പം ഇതിലായിരിക്കും അത്. ഞാൻ ഉമ്മനോട് പറഞ്ഞില്ല ഇക്കനെ പറ്റിക്കുന്നത്. ഉമ്മനോട് പറഞ്ഞ ഉമ്മ എന്തായാലും ഇക്കനെ എടുത്ത് പോയി എനിക്ക് മുട്ടൻ പണി തരും. അപ്പോൾ വെറുതെ എന്തി നമ്മൾ കഷ്ടപ്പെടുന്നതെന്നാണ്. ഓക്കെ, ഇതൊക്കെ ഇന്നലെ മേടിച്ചതാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. ബർത്ത്ഡേ വരുന്നേ, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യും. ഞാൻ ഈ ക്യാമറക്ക് എങ്ങനെയൊക്കെ ആണ് വെച്ചത്, എനിക്കൊന്ന് യാതൊരു ആയിട്ടില്ല ഇത് എങ്ങനെ വെച്ചതെന്ന്. ഫോക്കസ് ചെയ്യുമേ. ഓക്കെ, അപ്പൊ നമുക്കിത് ആദ്യം സെറ്റ് ചെയ്യാം വേഗം, കാരണം ഇക്ക വന്ന സീനാ, ഇക്ക വന്ന പിന്നെ പറയണ്ടേ എന്താ സംഭവിക്കാൻ പോവാന്ന്. ഇപ്പൊ എങ്ങനെയാണ് തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫോട്ടോസ്, ഇങ്ങനെയാണ് തോന്നുന്നു. ഫോക്കസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.